എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ഡ്രിങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദാഹത്തിനും അതുപോലെ വിശപ്പിനും പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. നമ്മൾ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്കിത് അരച്ചെടുക്കാം. ഫസ്റ്റ് ഞാനിത് പകുതി മാത്രം ഇട്ടിട്ട് അരക്കുന്നുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല, ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തത് ഞാനിവിടെ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നിച്ച് തന്നെ 2 വലിയ ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വേണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ 2 വലിയ ഗ്ലാസ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. കാരണം കോൺഫ്ലോർ പെട്ടെന്ന് കട്ട് ചെയ്യി പോവും. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക വേണ്ടത്, വറ്റിച്ചെടുക്കുക വേണ്ടത്. കുറച്ച് സമയമെടുത്തിട്ട് ചെയ്യുക ഇത്. അപ്പോൾ ഇത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് കട്ടിയായിട്ടുള്ള പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഒന്ന് വറ്റിച്ചെടുക്കൂലേ, ഒരുപാട് വെള്ളം പോലെയല്ല വേണ്ടത്, കുറച്ചൊരു കട്ടി വേണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് ഇത് കുറുകി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് എസെൻസ് ചേർക്കുന്നത്. വാനില എസെൻസ് ആണ് ചേർക്കുന്നത്. നമ്മൾ വാനില എസെൻസ് ചേർക്കുമ്പോൾ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ പോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അതിൻ്റെ ഒന്നിച്ച് തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. കാരണം ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ടാണ് ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മളിവിടെ റെഡിയാക്കി വെച്ച കോൺഫ്ലോറിൻ്റെ മിക്സും അതുപോലെ തന്നെ മാങ്ങേൻ്റെ ആ പേസ്റ്റും ഞാൻ ഫ്രിഡ്ജിലേക്ക് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കിട്ടണം. ഈ സമയം തന്നെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫ്രൂട്ട്സ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും ഞാൻ വേറെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മളിഷ്ടത്തിന് ചേർക്കുന്നതാണ്. എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെ ഏതെല്ലാം നട്ട്സാണ് വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കുക. അതുകൂടാണ്ട് ഇതിലേക്ക് കസ്കസ് ചേർക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പേ 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്ത് കുതിർത്ത് എടുത്തതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ച ഫ്രൂട്ട്സ് എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് ഷുഗറോ അല്ലെങ്കിൽ ഹണിയോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കാരണം നമ്മളെടുക്കുന്ന എല്ലാ ഫ്രൂട്ട്സും ഒരേപോലെ മധുരമില്ലാതാവണം എന്നില്ല, ചിലപ്പോൾ പുളിപ്പ് ടേസ്റ്റ് അങ്ങനെയല്ല ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നില്ല. കുറച്ചൊരു മധുരം ചേർത്താലാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹണി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിവിടെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂറിന് ശേഷമാണ് എല്ലാ മിക്സും എടുത്തിട്ടില്ലേ, നമ്മൾ മാങ്ങേൻ്റെ ആ പൾപ്പ് അതുപോലെ ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചതും കോൺഫ്ലോറിൻ്റെ ആ മിക്സും എല്ലാം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം എടുത്തിയാണ്. അപ്പോൾ കോൺഫ്ലോറിൻ്റെ മിക്സ് ഈ ഒരു കട്ടിയിലാണ് ഇല്ലത്. മാങ്ങേൻ്റെ പൾപ്പ് നല്ല കട്ടിയാണ്, ഇത് ഈ ഒരു കട്ടിയിൽ നമുക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുമാണ്, അതുപോലെ സ്പൂണിൽ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള വിധത്തിൽ കട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കോൺഫ്ലോറിൻ്റെ മിക്സ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്യാൻ വിധത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എത്രയാണ് വേണ്ടത് ആ ഒരളവിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ നട്ട്സും ഇതിലേക്ക് തന്നെ ചേർക്കാം. അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് തന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഹണി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജാം ഉണ്ടെങ്കിൽ ജാം ചേർത്ത് കൊടുത്താൽ മതി അടിവശത്ത്. അതിനുശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച മാങ്ങേൻ്റെ ആ പൾപ്പ് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയായിട്ടില്ലത് കൊണ്ട് ഒഴിച്ചത് അതുപോലെ തന്നെ നിൽക്കും, ലെയർ പോലെ തന്നെ ഉണ്ടാവും. അടുത്തത് ഇതിൻ്റെ മേലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ഇതുപോലെ തന്നെ ഒഴിക്കുക. ഫുള്ളായിട്ട് മേലെ വരുന്ന വിധത്തിൽ തന്നെ ഒഴിച്ചാൽ മതി. ഈ ഒരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. മേലെ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ കസ്കസും അതുപോലെ തന്നെ ഒരു ചെറിയും വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു റെസിപ്പിയായത്. അതുപോലെ ഈ ഇഫ്താർ സമയത്ത് നമുക്ക് വിശപ്പിനും ദാഹത്തിനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.